നമസ്കാരം എല്ലാവർക്കും. എംലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബി എസ് ചന്ദ്രമോഹൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് നവോത്സര ആശംസകൾ അർപ്പിക്കുന്നു. ജ്യോതിഷം പരമ്പര തുടരുകയാണ്. ഇന്ന് തിരുവോണം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുള്ള യോഗങ്ങളും പാദഫലങ്ങളും നക്ഷത്ര ദേവതയും ജോലി സാധ്യതകളും വിവാഹം മക്കൾ തുടങ്ങി നിങ്ങളെ സംബന്ധിക്കുന്ന ഒട്ടുമുക്കാല കാര്യങ്ങളും ഇന്ന് ഇതിലൂടെ അവതരിപ്പിക്കുകയാണ്. തിരുവോണ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് തിരുവോണ നക്ഷത്രത്തിന്റെ ദേവതയാണ്. വിഷ്ണുവാണ് തിരുവോണത്തിന്റെ നക്ഷത്ര ദേവത. വിഷ്ണു നമുക്കറിയാം ത്രിമൂർത്തികളിൽ ഒരാളാണ്, സ്ഥിതി കാരകനുമാണ്. എല്ലാവരെയും സംരക്ഷിക്കുക എന്ന ദൗത്യം നിറവേറ്റുക എന്നുള്ളതാണ് വിഷ്ണുവിന്റെ ജന്മലക്ഷ്യം. ഇത് തിരുവോണം നക്ഷത്രക്കാരിലും അതുപോലെ കാണാൻ കഴിയും. കുടുംബത്തിന്റെ സംരക്ഷകരായിരിക്കുന്ന മറ്റംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ച് കുടുംബത്തെ ഉന്നമനത്തിലേക്ക് നയിക്കാൻ സദാ ജാഗരൂകരാകുന്ന തിരുവോണ നക്ഷത്രക്കാർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. പലപ്പോഴും ഈ ശ്രമത്തിനിടയിൽ സ്വന്തം ജീവിതം കെട്ടുയർത്തുന്ന കാര്യത്തിൽ അവിശ്വസനീയമാം വിധം മറവി സംഭവിച്ച ആളുകളായിട്ടും തിരുവോണ നക്ഷത്രക്കാരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അനീതിയോടും ധർമ്മരാഹിത്യത്തോടുമുള്ള ഇവരുടെ എതിർപ്പ് നക്ഷത്ര ദേവതയായ വിഷ്ണുവിന്റെ അതേ എതിർപ്പ് തന്നെയാണ്. സന്ധിയില്ലാത്ത സമരമാണ് തിരുവോണ നാളുകാർക്ക് അത്തരം കാര്യങ്ങളിലുള്ളത്. എതിരാളിയോടുള്ള എതിർപ്പ് പോലെ തന്നെ പ്രധാനമാണ് കൂടെ നിൽക്കുന്നവരോടുള്ള താല്പര്യവും. ആശ്രിത വാത്സല്യം ഇവരുടെ കൂടപ്പുറപ്പാണ്. അർഹിക്കുന്നതിൽ അധികം ഇവർ നൽകുന്നു എന്ന് ഇവരെക്കുറിച്ച് പൊതുവെ കൂടെയുള്ളവർ പരാതി പറയുകയും ചെയ്യും. വളരെയേറെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, തിരുവോണക്കാരുണ്ടെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. തിരുവോണ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അവർ വീട്ടിലെ ഏറ്റവും ഇളയ അംഗമായാലും ശരി, അവരെ കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിക്കാനാവില്ല എന്നതാണ് പരമാർത്ഥം. സ്വന്തമായ അഭിപ്രായം എല്ലാത്തിനെക്കുറിച്ചും ഉണ്ടാകുമെന്നുള്ളതാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത. ഇഷ്ടമില്ലാത്തവരുടെ നേരെ ചീറിയെടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് പൊതുവെ ഉണ്ട്. മകരരാശിയാണ് തിരുവോണത്തിൻ്റെത്. ശനിയുടെ ആധിപത്യമുള്ള രാശിയാണ്. ചൊവ്വ ഉച്ചസ്ഥനാകുന്ന രാശിയുമാണ്. അതിനാൽ ഇവർക്ക് പൊതുവെ വീര്യം കൂടുതലായിരിക്കും. മുൻകോപവും ശാഠ്യവും അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഇവരിൽ പലപ്പോഴും ദൃശ്യമാകാറുണ്ട്. അതൊക്കെ തന്നെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിലാണ് ദൃശ്യമാകുക എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കുക. സ്വയം നിയന്ത്രിക്കാൻ ശരിക്കും പരിശീലിക്കേണ്ട ആളുകളാണ് ഇവർ. വ്യാഴത്തിന്റെ നീചരാശി കൂടിയാണ് മകരം എന്നതുകൊണ്ട് തന്നെ നിർഭാഗ്യവും ദൈവാധീനക്കുറവും തിരുവോണ നക്ഷത്രക്കാർക്ക് കൂടപ്പുറപ്പാണ്. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും രണ്ടു വട്ടം ആലോചിക്കേണ്ട നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവോണമാണ്. ആത്മനിയന്ത്രണം നന്നായി ശീലിക്കേണ്ട നാളുകാരാണ് തിരുവോണക്കാർ. മറ്റു നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രന് ആധിപത്യം കൂടുതലുള്ള നക്ഷത്രങ്ങൾ രോഹിണിയും അത്തവും തിരുവോണവുമാണ്. തിരുവോണത്തിന്റെ നക്ഷത്രനാഥനാണ് ചന്ദ്രൻ. തിരുവോണത്തിന്റെ നക്ഷത്രനാഥനായ ചന്ദ്രന്റെ സ്വഭാവം എന്ന് പറയുന്നത് കൂടെ കൂടെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. വെളുത്തുപക്ഷത്തിൽ വളർന്ന് വളർന്ന് തേജോപൂർണനാകുന്ന ചന്ദ്രൻ കറുത്തുപക്ഷത്തിൽ തേഞ്ഞു തേഞ്ഞു പോകുന്നതും കാണാൻ കഴിയും. അതുപോലെയാണ് തിരുവോണ നക്ഷത്രക്കാർക്കും. ചില സമയത്ത് ഇവർ വളർച്ചയുടെ പടവുകൾ അതിവേഗം കയറും. പിന്നെ പെട്ടെന്ന് അഥ തളർച്ചയുടെ പടകൾ താഴോട്ട് ഇറങ്ങുന്നതും കാണാം. ആരോഹണ അവരോഹണം ഇവരുടെ സ്ഥിരം പ്രകൃതമാണ്. രാശിസഞ്ചാരം ഏറ്റവും വേഗം തീർക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം ചെയ്യുന്നതിനും വളരെ കുറഞ്ഞ സമയം മതിയെന്നുള്ളതാണ്. ഇവരുടെ സാന്നിധ്യം പോലും പലപ്പോഴും മറ്റുള്ളവർക്ക് ആഹ്ലാദകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. തിരുവോണ നാളുകാരെ കൂട്ടുകാരായി കിട്ടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പ് പോലെയാണ് തിരുവോണ നാളുകാർ എന്നുള്ളതാണ്. ഉപ്പ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല എന്ന് പറയുന്നത് പോലെ തിരുവോണം നാളുകാർക്ക് ഒരു കൃത്യമായ ഇടം കൊടുക്കണം. ആ ഇടമേ അവർക്ക് കൊടുക്കാവൂ. കൂടുതലും കൊടുക്കരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ തിരുവോണം നാളുകാരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കണം തിരുവോണം നാളുകാരുമായിട്ട് സംവേദിക്കേണ്ടതെന്നുള്ളതാണ് ആ സൂചന. കൃഷ്ണന്റെ ഒരു ശൈലിയാണ് ഇവരുടെ സ്വഭാവത്തിൽ പൊതുവെ ഉണ്ടാവുക. സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും കഴിയുന്ന അതേ സ്വഭാവം തിരുവോണ നാളുകാരിലും കാണാം. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ വളർത്തിക്കൊണ്ടു പോകുന്നതും ഒടുവിൽ ഇല്ലാതാക്കുന്നതും മിക്കവാറും തിരുവോണ നക്ഷത്രക്കാരായിരിക്കും. തിരുവോണ നാളുകാരെ പൊതുവായി പറയുമ്പോൾ അവരുടെ ഭാഗ്യം വരുന്നത് മിക്കവാറും മധ്യവയസ്സ് കഴിയുമ്പോഴാണ്. അത് തിരുവോണ നാളുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തിരുവോണ നാളിൽ ജനിച്ച അനവധി പ്രസിദ്ധരായ ആളുകളുണ്ട്. അവരുടെ പേരുകൾ കേട്ടാൽ ഇതുമായി ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പാദഫലങ്ങൾ കൂടി വരുമ്പോൾ മാത്രമേ പൂർണ്ണമായും നമുക്ക് തിരുവോണം നാളുകാരെ വിലയിരുത്താൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആളുകളെ പരിചയപ്പെടുത്താം. നമുക്ക് ഏവർക്കും പരിചിതയായ വ്യക്തിത്വമാണ് KR ഗൗരിയമ്മയുടേത്. അവർ തിരുവോണ നക്ഷത്രത്തിലാണ് ജനിച്ചത്. വിശ്വസാഹിത്യകാരിയായിരുന്ന മാധവിക്കുട്ടി
തിരുവോണ നക്ഷത്രക്കാരിയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലെ അധികായനായ ഒ രാജഗോപാൽ തിരുവോണ നക്ഷത്രമാണ്. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു രജനീകാന്ത് തിരുവോണ നക്ഷത്രമാണ്. രാഷ്ട്രീയവും തത്വചിന്തയും നന്നായി സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പി പരമേശ്വരൻ തിരുവോണ നക്ഷത്രമാണ്. ഹിന്ദി സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത ശത്രുഘൻ സിൻഹ രാഷ്ട്രീയത്തിലും അദ്ദേഹം തിളങ്ങി. അദ്ദേഹം തിരുവോണ നക്ഷത്രമാണ്. പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത മേധാ പട്കർ തിരുവോണ നക്ഷത്രമാണ്. രാഷ്ട്രീയ പ്രവർത്തകനായ വരുൺ ഗാന്ധി തിരുവോണമാണ്. ഇന്ത്യയിൽ ആദ്യമായി ബാഡ്മിന്റൺ ലോകകപ്പ് ജയിച്ചു വന്ന വ്യക്തിയാണ് പ്രകാശ് പദുക്കോൺ, നമ്മുടെ ദീപിക പദുക്കോണിന്റെ അച്ഛൻ. അദ്ദേഹം തിരുവോണ നക്ഷത്രമാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ തിരുവോണ നക്ഷത്രമാണ്. വാദ്യകലയുടെ രാജാവ് എന്ന് വിളിക്കാവുന്ന പല്ലാവോർ അപ്പുമാരാർ തിരുവോണ നക്ഷത്രമാണ്. സിനിമാ സംവിധാന മേഖലയിൽ തനതായ വ്യക്തിത്വം പതിപ്പിച്ച് അതിശയിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകൻ പ്രിയദർശൻ തിരുവോണമാണ്. പതഞ്ജലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബാബ രാംദേവ് തിരുവോണ നക്ഷത്രമാണ്. ബാഹുബലി സിനിമയിൽ ആർക്കും മറക്കാനാകാത്ത അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ച രമ്യ കൃഷ്ണൻ തിരുവോണ നക്ഷത്രമാണ്. പിന്നെ ഞാനും തിരുവോണ നക്ഷത്രമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും തിരുവോണ നക്ഷത്രത്തിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പൂർണ്ണ ഫലങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കണം. മൂന്ന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് തിരുവോണ നക്ഷത്രത്തിനുള്ളത്. അതിൽ തിളക്കമാർന്ന അതിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ആൽഫ അക്വിലേ അഥവാ ആൾട്ടയർ എന്ന നക്ഷത്രമാണ്. ഈ പേരാണ് പാശ്ചാത്യ ജ്യോതിഷകർ തിരുവോണ നക്ഷത്രത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. പറയുക എന്നതിനേക്കാൾ കേൾക്കുക എന്നതിലാണ് തിരുവോണ നാളുകാർ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതെന്നാണ് പൊതുവെ പറയുക. നല്ല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും മനസ്സ് വെച്ചാൽ തിരുവോണ നാളുകാർക്ക് ഒരുപാട് ഉയരത്തിലെത്താം എന്നാണ് പൊതുവെ നക്ഷത്ര ചിന്തകരെല്ലാം സൂചിപ്പിക്കുന്നത്. ചെവികളെ മാത്രം ആശ്രയിച്ചാണല്ലോ അനേകം സംവത്സരം ഭാരതീയ പൈതൃക വിജ്ഞാനമൊക്കെ സംരക്ഷിക്കപ്പെട്ടിരുന്നത്. അതിനാൽ തിരുവോണ നാളുകാർക്ക് പലതും സൂക്ഷിച്ചു വയ്ക്കാൻ പ്രത്യേകമായ വിരുദ് തന്നെയുണ്ട്. മറ്റ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരെക്കാൾ കേട്ടു മനസ്സിലാക്കാനും അത് ഓർമ്മയിൽ കേടുകൂടാതെ സൂക്ഷിക്കുവാനും കാലങ്ങളോളം കൊണ്ടു നടക്കാനും തിരുവോണം നക്ഷത്രക്കാർക്കുള്ള കഴിവ് ജന്മസിദ്ധമാണ്. വിദ്യാർത്ഥികളിൽ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രാവീണ്യം കാണിക്കുക തിരുവോണ നക്ഷത്രക്കാരാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളുടെ സ്വഭാവം മാറി ഇവരുടെ സ്വഭാവം മോശമാകാനുള്ള സാധ്യതയുമുണ്ട്. ഗോസിപ്പ് കേൾക്കാനൊക്കെ താല്പര്യം വരാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം. പാദദോഷമില്ലാത്ത നക്ഷത്രമാണ് തിരുവോണം. തിരുവോണം നാളുകാർ പൊതുവെ ദാനശീലരും കൃതജ്ഞത ഉള്ള ആളുകളുമായിരിക്കും. വ്യക്തിത്വമുള്ളവരും ഐശ്വര്യവാന്മാരും ധാരാളം സന്താനങ്ങളുള്ളവരുമായിരിക്കും എന്നാണ് പൊതുവെ തിരുവോണ നക്ഷത്രത്തിന്റെ ഫലം നോക്കുമ്പോൾ കാണുന്നത്. എല്ലാവിധ മേന്മകളും അവകാശപ്പെടാൻ കഴിയുന്ന ആളുകളാണ് പൊതുവെ തിരുവോണ നക്ഷത്രക്കാർ. നല്ല ശരീരകാന്തിയുള്ള സ്ത്രീകളാണ് പൊതുവെ തിരുവോണ നക്ഷത്രക്കാർ. പണ്ഡിതയായ ശാസ്ത്രങ്ങളിൽ തൽപരയായ വലിയ പ്രതാപമുള്ള ആളുകളായിരിക്കും മിക്കവാറും തിരുവോണ നക്ഷത്രത്തിലെ സ്ത്രീകളൊക്കെ. പരോപകാരം ചെയ്യുന്നതിൽ ശരിക്കും താല്പര്യമുള്ള ദാനം ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണ് തിരുവോണ നക്ഷത്രത്തിലെ സ്ത്രീകൾ. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വന്നാലും ഇവരുടെ ലോകപരിചയവും അതിലൂടെ നേടിയ അറിവുകളും ഇവരെ ഏത് ആൾക്കൂട്ടത്തിൽ തലയുയർത്തി നിൽക്കാൻ സഹായിക്കുമെന്നുള്ളതും തിരുവോണത്തിന്റെ ഒരു പ്രധാന നിരീക്ഷണമാണ്. പല ശാസ്ത്രങ്ങളിലും നല്ല അറിവുള്ള ഇവർ നല്ല പരിശുദ്ധരും ശാന്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഓരോ പ്രവൃത്തിയിലും ആദർശനിഷ്ഠയും ആത്മാർത്ഥതയും ഇവരിൽ കാണാൻ കഴിയും. ശതി ചെയ്യുക, വഞ്ചന ചെയ്യുക തുടങ്ങിയവ ഇവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. ദീർഘവീക്ഷണത്തിലൂടെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലളിത ജീവിതത്തിൽ താല്പര്യമുള്ള സദാചാര നിഷ്ഠയുള്ള നല്ല ദൈവഭക്തിയുള്ള ആളുകളുമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർ. ചെലവ് ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് പൊതുവെ തിരുവോണ നക്ഷത്രക്കാർ. വിശ്വസ്തരായ ജനങ്ങളിൽ നിന്ന് വിപരീതമായ അനുഭവങ്ങൾ പലപ്പോഴും ഇവർക്ക് ലഭിക്കും. ഇവരുടെ ശുദ്ധഗതി കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. പല വിധത്തിലുള്ള ഭാരങ്ങളും ചുമതലകളും വഹിക്കേണ്ടി വരിക എന്നുള്ളത് തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കഴിവിനൊത്ത സാമ്പത്തിക വളർച്ച പലപ്പോഴും ഇവർക്ക് നേടാൻ കഴിയാതെ പോകുന്നതും നാം കാണാറുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ശീലം ഇവർക്ക് തീരെ ഉണ്ടാകില്ല. എതിർപ്പുകളോ വിമർശനങ്ങളോ ആരിൽ നിന്നുണ്ടായാലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളട്ടെ എന്ന് കരുതി ഇവർ ക്ഷമിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ കണ്ടുവരിക. പുറത്ത് കാണുന്ന ഗർവ് യഥാർത്ഥത്തിൽ ഇവരുടെ അടുത്ത് ചെന്ന് പെരുമാറുമ്പോൾ കാണില്ല എന്നതാണ് സത്യം. വെറും ശുദ്ധാത്മാക്കളായിരിക്കും മിക്കവാറും തിരുവോണ നക്ഷത്രക്കാരൊക്കെ. ഒരു സ്ഥിരം ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിരമായി പ്രവർത്തിക്കാനുള്ള ഇവരുടെ ഒരു താല്പര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സംഘടിപ്പിക്കാനും ആസൂത്രണം ചെയ്യാനും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള ഇവർ ചെറിയ ചെറിയ ലാഭം കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകളെയല്ല. എത്ര കഠിനമായ അവസ്ഥയിലും പരാജയത്തെപ്പറ്റി ചിന്തിക്കാത്ത ആളുകൾ പൊതുവെ തിരുവോണ നക്ഷത്രക്കാരാണ്. ബന്ധുക്കളെ സംരക്ഷിക്കാനും ആശ്രിതരെ പരിപാലനം ചെയ്യാനും
ശത്രുനാശം നടത്താനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ ലൗകിക ജീവിതത്തിലുള്ള താല്പര്യവും ഭാര്യയോടുള്ള സ്നേഹവും സന്താന സൗഖ്യവും ഒക്കെ ഇവർക്ക് ജന്മന ലഭിക്കുന്നവയാണ്. അറിവില്ലാത്ത കാര്യങ്ങളിൽ പോലും വളരെ കുറഞ്ഞ തന്റെ അറിവ് ഉപയോഗിച്ച് വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശേഷിയും ഇവർക്ക് ജന്മന തന്നെ ഉണ്ടായിരിക്കും. ശിവഭക്തരാകും എന്നുള്ളത് ഇവരുടെ ഒരു അച്ചട്ടായ കാര്യമാണ്. ആദർശാത്മക ജീവിതത്തെ സ്വപ്നം കാണുന്നവരാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകളിൽ ഒട്ടുമുക്കാൽ ആളുകളും. കുട്ടിക്കാലം തൊട്ടേ സ്വാശ്രയശീലകളാകാൻ ശ്രമിക്കുന്നവരാണവർ. ചുറ്റുപാടുകളോട് ഇവർ വേഗത്തിൽ ഇണങ്ങുകയും ഏത് കാര്യവും അന്ത്യം വരെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി പിടിവാശിയും ദുശ്ശാഠ്യവും ഇവർക്ക് കൂടെ കൂടുകയും ചെയ്യും. അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ പരാജയം വില കൊടുത്ത് വാങ്ങിയതുപോലെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് പരാജയത്തെ മാനസികമായി ഇവർ ഉൾക്കൊള്ളുകയുമില്ല. ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ തിരുവോണ നക്ഷത്രത്തിലെ സ്ത്രീകൾ പൊതുവെ കുഴപ്പത്തിൽ ചാടുന്നതായി കാണാറുണ്ട്. വേഗത്തിൽ ചെയ്യേണ്ടവ വേഗത്തിൽ ചെയ്യാതെ, പതുക്കെ ചെയ്യേണ്ടവ വേഗത്തിൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള തികച്ചും വ്യത്യസ്തമായ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നഷ്ടത്തിലും കഷ്ടത്തിലൊക്കെ വന്നു ഭവിക്കുന്ന തിരുവോണ നക്ഷത്രത്തിലുള്ള സ്ത്രീകളെയും പൊതുവെ കണ്ടുകിട്ടാറുണ്ട്. നമുക്കിനി പാദഫലങ്ങളൊന്ന് നോക്കാം. മകരം രാശിയിലാണ് തിരുവോണ നക്ഷത്രമുള്ളത്. തിരുവോണ നക്ഷത്രം തുടങ്ങി 6 മണിക്കൂറിനുള്ളിൽ ജനിക്കുന്ന ആളുകളെയാണ് 1-ാം പാദക്കാരെന്ന് പറയുക. നവാംശം ഇത്തരക്കാർക്ക് മേടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മകരത്തിന്റെയും മേടത്തിന്റെയും സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും 1-ാം പാദക്കാർക്ക് ലഭിക്കുക. മകരം രാശിയുടെ നാഥൻ ശനിയും 1-ാം പാദത്തിന്റെ അംശകമായ മേടത്തിന്റെ നാഥൻ ചൊവ്വയുമാണ്. രണ്ടും പാപഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരുവോണം 1-ാം പാദത്തിൽ ജനിച്ചവർ കുറേയൊക്കെ ക്രൂര സ്വഭാവമുള്ള പാപാസക്തി കൂടുതലുള്ള ആളുകളായിരിക്കും. ഇവരുടെ മനസ്സ് പാറ പോലെ കഠിനമായിരിക്കും. വൈകാരികമായ ദൗർബല്യം ഒട്ടുമേ ഉണ്ടാവില്ല. വീട്ടിൽ മിക്കവാറും 1-ാമത്തെ കുട്ടിയായി ജനിക്കാനാണ് സാധ്യത. പോലീസിലോ പട്ടാളത്തിലോ ഒക്കെ ജോലിക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നേതൃത്വം കൊടുക്കേണ്ടി വരുന്ന തൊഴിലായിരിക്കും സാധ്യത. സഞ്ചാരം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. കുറച്ച് ലുപ്തതയുള്ള, മനസ്സിന് അല്പസ്വല്പം ചാഞ്ചല്യം മാത്രമുള്ള ആളുകളുമായി ഇവർ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. ചൂടുള്ള ഭക്ഷണവും ഇലക്കറികളൊക്കെ ഇഷ്ടമുള്ള ഇവർ പൊതുവെ ധനവും സമൃദ്ധിയും ഒക്കെ കൈവരിക്കുന്ന കൂട്ടരാണെങ്കിലും അധികം ധനം കയ്യിൽ ഇല്ലാതിരിക്കുന്ന ആളുകളാകാനാണ് സാധ്യത. അതായത് പണം ഒരുപാട് ഇവരുടെ കയ്യിലൂടെ കടന്നു പോകുമെന്ന അർത്ഥം. നന്നായി സംസാരിക്കുന്ന, ശരിക്കും കർമ്മകുശലരായ, സജ്ജനങ്ങളോട് സഹവസിക്കുന്ന, പൊക്കം കുറഞ്ഞ, രാജകീയ ഗുണഭാവങ്ങളുള്ള ആളുകൾ എന്നും പൊതുവെ 1-ാം പാദക്കാരെ വിളിക്കാറുണ്ട്. സേനാനായകരാകാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ്. സന്താനങ്ങൾ ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. ശരിക്കും ബുദ്ധിശക്തി ഉണ്ടായിരിക്കും, നല്ല ഉത്സാഹശീലം ഉണ്ടായിരിക്കും. പുസ്തകങ്ങളൊക്കെ എഴുതാൻ താല്പര്യമുള്ള, പുസ്തകങ്ങൾ രചിക്കുന്ന ആളുകളായിരിക്കുക. അസുഖം കൂടെപ്പുറപ്പായ ആളുകളുമായിരിക്കും. തിരുവോണ നക്ഷത്രം തുടങ്ങി 6 മണിക്കൂറിനും 12 മണിക്കൂറിനും ഇടയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ നിങ്ങളെ 2-ാം പാദത്തിൽ ജനിച്ചവർന്ന് പറയും. ഇടവമാണ് നവാംശം. അപ്പോൾ മകരത്തിൻ്റെയും ഇടവത്തിൻ്റെയും സമ്മിശ്രമായ ഒരു സ്വഭാവമായിരിക്കും 2-ാം പാദക്കാരിൽ കാണുക. 2-ാം പാദക്കാർ പൊതുവെ സ്ഥിരബുദ്ധികളായിട്ടുള്ള ആളുകളായിരിക്കും. അതേസമയം ദുർബുദ്ധിയോ ദുശ്ശാഠ്യമോ ഹൃദയകാഠിന്യമോ ഇവർക്ക് ഉണ്ടാകില്ല എന്നതാണ് 1-ാം പാദക്കാരെ അപേക്ഷിച്ചുള്ള പ്രത്യേകത. ശരിക്കും അധ്വാനശീലരായ, കർമ്മശക്തിയുള്ള, പുരോഗമന ചിന്തയുള്ള ആളുകളാണ് 2-ാം പാദത്തിൽ വരുന്നവർ. ചന്ദ്രൻ ഇടവത്തിലാണ് അംശിച്ചിരിക്കുന്നത്. ഇടവം ചന്ദ്രന്റെ ഉച്ചരാശിയുമാണ്. തിരുവോണത്തിന്റെ നക്ഷത്രനാഥനും ചന്ദ്രനാണ്. അതിനാൽ ഇവർ പൊതുവെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളായിരിക്കുമെന്നാണ്. ഇവരുടെ അമ്മയ്ക്ക് രാജ്ഞിയെ കണക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടാകുമെന്നുള്ളതാണ്. കൃഷികാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളുകളാകാനും സാധ്യതയുണ്ട്. മനസ്സിൽ സന്തോഷം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ആളുകളാണ് 2-ാം പാദക്കാർ. ആഡംബരത്തോട് അത്യാവശ്യം പ്രമുഖമുള്ള, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ കപ്പാസിറ്റിയുള്ള, മോടിയായി വസ്ത്രധാരണം ചെയ്യുന്ന, സുഗന്ധലേപനങ്ങൾ പൂശാൻ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ പൂശുന്ന ആളുകളായിരിക്കും മിക്കവാറും 2-ാം പാദത്തിൽ വരുന്നവരൊക്കെയും. പ്രേമവിവാഹം കഴിക്കാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ്. എപ്പോഴും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്ന, അത്യാവശ്യം അത്യാഗ്രഹങ്ങളൊക്കെ ഉള്ള, ശരിക്കും ജ്ഞാനമുള്ള ഇവർക്ക് ധാരാളം സഹായികളും പുത്രന്മാരും ഉണ്ടായിരിക്കുമെന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സുന്ദരികളായ സ്ത്രീകളെ അല്ലെങ്കിൽ സുന്ദരന്മാരായ പുരുഷന്മാരെയൊക്കെ ഇവർ നോട്ടമിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തിരുവോണ നക്ഷത്രം തുടങ്ങി 12 മണിക്കൂറിനും 18 മണിക്കൂറിനും ഇടയിലാണ് ജനനമെങ്കിൽ ഇതിനെ 3-ാം പാദക്കാരെന്ന് വിളിക്കും. മിഥുനമാണ് നവാംശം. അതുകൊണ്ട് തന്നെ മകരത്തിന്റെയും മിഥുനത്തിന്റെയും ഒരു സമ്മിശ്ര ഫലമായിരിക്കും 3-ാം പാദക്കാരിൽ ഉണ്ടാവുക.
മറ്റു രണ്ട് പാതക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ഇവരിൽ ബുദ്ധിശൂന്യത കൂടി നിൽക്കുന്നതായി കാണാറുണ്ടെന്നുള്ളതാണ്. കുറച്ചു പരിക്കന്മാരായ, ശാഠ്യമുള്ള, അറിവില്ലായ്മ പ്രകടമായും പ്രതിഫലിപ്പിക്കുന്ന ആളുകളാകാൻ മൂന്നാം പാതക്കാരായ തിരുവോണ നക്ഷത്രക്കാർക്ക് കഴിയും. അതേസമയത്ത് ഈ പരിമിതികളെ അതിജീവിക്കുന്ന ആളുകളും ആയിരിക്കും എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയാണ്. നല്ല വിദ്യാഭ്യാസം നേടുന്ന, നന്നായി സംസാരിക്കുന്ന, ആളുകളെ പരിഹസിക്കുന്ന ശീലമുള്ള ഇവരുടെ വലിയ പ്രത്യേകത അസാധ്യമായ ആശയവിനിമയശേഷി ഇവർക്കുണ്ടെന്നുള്ളതാണ്. നല്ല ഭാഷാസ്വാധീനം, സാഹിത്യവാസന, വ്യാകരണത്തിലും ഗണിതത്തിലുമുള്ള അറിവ്, ജ്യോതിഷത്തിലുള്ള ജ്ഞാനം ഇവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. ശരി തെറ്റുകളുടെ നെല്ലും പതിരും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇവർ ലേശം ക്ലേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ തീരുമാനങ്ങൾ ചില സമയത്ത് എടുക്കാൻ ഇവർക്ക് കഴിയാതെ പോകും. മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വഴങ്ങാൻ ശരീരത്തിനും ശരീരത്തിന്റെ അഭിരുചിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സിനും കഴിയാതെ വരുന്ന സന്ദർഭങ്ങളും ഇവരിൽ കാണാറുണ്ട്. എഴുത്തു ജോലി, വിദ്യാഗുണം ഇവയൊക്കെയാണ് ഇവരുടെ ജോലിയുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുമ്പോൾ വരിക. ശരിക്കും വിദ്വാനായ, കീർത്തിമാനായ, അവയവങ്ങൾക്ക് ലാളിത്യമുള്ള, മനോഹരമായ ദേഹഭംഗിയുള്ള, എല്ലാം ത്യജിക്കുന്ന സ്വഭാവമുള്ള, നല്ല ചിന്തകളുള്ള, നിറഞ്ഞ മനസ്സുള്ള ആളുകൾ എന്നൊക്കെയാണ് പൊതുവെ മൂന്നാം പാദക്കാരെ വിലയിരുത്താറുള്ളത്. ധാരാളം ധനമുള്ള, ക്രൂരത കുറച്ചെങ്കിലുമൊക്കെ ഉള്ള, ഉദാരബുദ്ധികളായിട്ടുള്ള, നിർബന്ധ ബുദ്ധി പുലർത്തുന്ന ആളുകളൊക്കെയായിട്ടും മൂന്നാം പാദക്കാരെ വിലയിരുത്താറുണ്ട്. അവസാനത്തെ 6 മണിക്കൂറാണ് നാലാം പാദത്ത് ജനിച്ച ആളുകൾ. കർക്കിടകമാണ് നവാംശം. നാലാം പാദത്തിൽ ജനിച്ചവർ യാത്രകളെ സ്നേഹിക്കുന്ന ആളുകളാകാനാണ് സാധ്യത. വിദേശത്ത് പോയി ജീവിക്കുവാൻ സാധ്യതയുള്ള ആളുകളാകും ഒട്ടുമുക്കാൽ നാലാം പാദക്കാരും. മനസ്സിന് ആർദ്രതയുള്ള, സഹജീവികളോട് സ്നേഹമുള്ളവരാകും മിക്കവാറും നാലാം പാദക്കാർ. സ്ത്രൈണ പ്രകൃതികളാകാൻ സാധ്യത കൂടിയ തിരുവോണ നക്ഷത്രക്കാർ നാലാം പാദക്കാരാണ്. പെരുമാറ്റത്തിൽ ലജ്ജയുള്ള, മധുരമായി സംസാരിക്കുന്ന, രഹസ്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകൾ കൂടിയാണ് നാലാം പാദക്കാർ. ഇവരുടെ സ്വഭാവത്തെ കൃത്യമായും അനലൈസ് ചെയ്യുവാൻ സുഹൃത്തുക്കൾക്ക് പോലും ശരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആ ഒരു രഹസ്യ സ്വഭാവം ഇവരുടെ ഒരു സവിശേഷതയാണ്. അന്യ സ്ത്രീകളിലും പുരുഷന്മാരിലും തൽപരരായ ഇവർ ശരിക്കും സുഖകരമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. പലതരത്തിലുള്ള ധനം കൈവശമുള്ള ആളുകളാണ്. ഭംഗിയുള്ള കണ്ണുകളുള്ളവരാണ്. ശോഭനമായ വാക്കുകൾ പറയാൻ അറിയാവുന്നവരാണ്. സജ്ജനങ്ങളുടെ പ്രീതി നേടുക തുടങ്ങിയവയും ഈ നാലാം പാദക്കാരുടെ പ്രത്യേകതകളാണ്. ശരിക്കും ഭാഗ്യ നിർഭാഗ്യങ്ങൾ കയറി ഇറങ്ങി പോകുന്നതാണ് നാലാം പാദക്കാരുടെ ലൈഫ് എന്ന് തന്നെ പറയാം. വിജയവും പരാജയവും, പണമുണ്ടാവുകയും പണമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവഗണിക്കാനോ എഴുതിത്തള്ളാനോ കഴിയാത്ത ഒരു ശൈലിയായിരിക്കും പൊതുവെ ഇവരുടെ ജീവിതം എന്നേ പറയാൻ കഴിയൂ. വലിയ പണമുള്ള ആളുകളാണോ എന്ന് ചോദിച്ചല്ല, എന്നാൽ പണത്തിന് വലിയ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുത്തുമില്ല. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യും, ചില കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കും. ഇത് രണ്ടും പ്രത്യേക ഏതെങ്കിലും അനുപാതത്തിൽ നോക്കി അവർ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ എല്ലാ കാര്യത്തിലും ഇവർക്ക് സാമർത്ഥ്യം ഉണ്ടായിരിക്കും എന്നത് എടുത്തു പറയേണ്ടതാണ്. കണക്കിൽ നല്ല അഭിരുചിയുള്ള ഇവർ ധർമ്മിഷ്ഠരും ദാനശീലരും കൂടിയായിരിക്കും. കൃഷി പോലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇവർക്ക് അതിനകത്ത് ഒരു കൈപ്പുണ്യം ഉള്ള കൂട്ടത്തിലാണ്. തിരുവോണം നാളുകാർ ഓരോ ലഗ്നത്തിലും ജനിച്ചാൽ എങ്ങനെയുണ്ടാകും ഫലം എന്നാണ് ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത്. 24 മണിക്കൂറുള്ള ഒരു നാളിനെ 12 ലഗ്നങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ലഗ്നത്തിനും 2 മണിക്കൂർ വീതമാണ് കാലാവധി. നക്ഷത്രം തുടങ്ങുന്ന ആദ്യത്തെ 2 മണിക്കൂറാണ് മേടലഗ്നം. അപ്പോൾ മേടവും ഇടവും മിഥുനവും ഒന്നാം പാദക്കാരാണ്. കർക്കിടകവും ചിങ്ങവും കന്നിയും രണ്ടാം പാദക്കാരും, തുലാം, വൃശ്ചികം, ധനു എന്നിവ മൂന്നാം പാദക്കാരും, മകരം, കുംഭം, മീനം എന്നിവ നാലാം പാദക്കാരുമാണ്. നിങ്ങളുടെ ഗ്രഹനില നോക്കുമ്പോൾ ഏത് ലഗ്നത്തിലാണ് ജനിച്ചതെന്ന് അറിയാനായിട്ട് മേടം മുതൽ മീനം വരെയുള്ള 12 കോളങ്ങളായിട്ട് ഗ്രഹനില തിരിച്ചിട്ടുണ്ട്. ആ കോളത്തിൽ ല എന്ന അക്ഷരമായിരിക്കും ലഗ്നം അറിയാനായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഏത് ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് കൃത്യമായിട്ടും ആ അക്ഷരം നിങ്ങളോട് പറയും. മേടലഗ്നത്തിലാണ് ജനനമെങ്കിൽ നിങ്ങൾ സഹോദരന്മാരിൽ മൂത്തവനോ കർമ്മം കൊണ്ട് പ്രഥമ പരിഗണനയായവനോ ആകാൻ സാധ്യതയുണ്ട്.
യാത്രകൾ ഇഷ്ടപ്പെടുന്ന നന്മയുടെ പക്ഷത്തേക്ക് ചായാൻ താല്പര്യമുണ്ടെങ്കിലും അതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആളുകളാകുന്നത് മിക്കവാറും തിരുവോണ നക്ഷത്രക്കാരിലെ മേടലഗ്നക്കാരാണ്. ചൂട് പൊതുവെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ. ഇടവം ലഗ്നത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള ആളുകൾ നിങ്ങൾക്ക് ഭാഗ്യവാന്മാരായിരിക്കും. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കുറച്ച് ഭയമൊക്കെ ഉള്ള ഓട്ടത്തിലാണ്. എന്നാലും സഹോദര സ്ഥാനീയരുടെ സഹായത്താൽ നിങ്ങൾ പല പ്രശ്നങ്ങളെയും അതിജീവിക്കുകയും ചെയ്യും. ഒന്നാം പാദത്തിന്റെ അവസാനത്തെ 2 മണിക്കൂറാണ് മിഥുന ലഗ്നം. അവിടെയാണ് നിങ്ങളുടെ ജനനമെങ്കിൽ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട സ്ഥിതി ആയിരിക്കത്തില്ല നിങ്ങൾക്കുണ്ടാവുക. അതുമാത്രമല്ല, കുറച്ച് ദുർവയശീലവും നിങ്ങൾക്കുണ്ടാവും. വിദ്യാഭ്യാസത്തിൽ തടസ്സം വരാനുള്ള സാധ്യത വളരെ അധികമാണ്. കുടുംബത്തിലും ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മാറ്റം വരുന്നത് നിങ്ങളുടെ 2ാം പകുതിയിലാണ്. അതായത് ഏകദേശം 40 വയസ്സൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് ഭാഗ്യം നിങ്ങൾ തേടി വരിക. 2ാം പാദത്തിന്റെ ആദ്യത്തെ 2 മണിക്കൂറാണ് കർക്കിടക ലഗ്നം. കർക്കിടക ലഗ്നത്തിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ആ സൗഹൃദങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് പ്രത്യേകമായ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അടുത്ത് ഇടപഴകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ഫലമായിട്ടും അല്ലാതെയും നിങ്ങൾ ധാരാളം സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. ബന്ധുക്കളായിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ജലദോഷം, കഫം ഒക്കെ നിങ്ങളെ സ്വാഭാവികമായിട്ടും എപ്പോഴും ബാധിക്കുന്ന ഒരു വിഷയവുമായിരിക്കും. അത് കഴിഞ്ഞു വരുന്ന ചിങ്ങ ലഗ്നമാണ്. ചിങ്ങലഗ്നത്തിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ നിങ്ങൾക്ക് പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്രോതസ്സിൽ കൂടെ കൂടെ തടസ്സങ്ങൾ ഉണ്ടാകും. ജോലിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ തടസ്സമായിരിക്കാം, ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ തടസ്സമായിരിക്കാം, കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ തടസ്സമായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനെ തുടങ്ങുന്ന മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ തടസ്സമായിരിക്കാം, ജീവിത പങ്കാളിയുടെ വരുമാനത്തിൽ നിന്നുള്ള തടസ്സമായിരിക്കും. എന്തായാലും ഒരു തടസ്സം പലപ്പോഴും സംഭവിക്കും. വിദേശവാസം നിങ്ങൾക്ക് അനുയോജ്യമായൊരു സംഭവമായിരിക്കും. സ്ത്രീകളെ ശ്രദ്ധിക്കണം നിങ്ങൾ, കാരണം അവർ ശത്രുക്കളാകാനുള്ള സാധ്യത ചിങ്ങ ലഗ്നമായതുകൊണ്ട് തന്നെ കൂടുതലാണ്. കഫജന്യ രോഗങ്ങൾ നിങ്ങൾ എന്തായാലും ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കന്നി ലഗ്നത്തിലാണ് ജനനമെങ്കിൽ മക്കളെ കൊണ്ട് സുഖവും സന്തോഷവും ഉണ്ടാകുമെന്നാണ്. സ്ത്രീസന്താനങ്ങളാവും കൂടുതൽ. മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ശബലമാകുന്ന നിങ്ങളുടെ ഇഷ്ടദേവത ഭദ്രകാളിയോ ചാമുണ്ഡേശ്വരിയോ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് തുലാലഗ്നം. തുലാം ലഗ്നത്തിലാണ് ജനനമെങ്കിൽ തൊഴിലും യാത്രയും തമ്മിൽ ശരിക്കും ബന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ യാത്രയായതുകൊണ്ട് തന്നെ മനസ്സുഖം കുറവായിരിക്കും. കുടുംബദേവത മിക്കവാറും ഭഗവതി ആകാനാണ് സാധ്യത. വെള്ളവുമായി ബന്ധിപ്പിച്ച ഏതെങ്കിലും സ്ഥലത്തിന് സമീപത്തായിരിക്കും നിങ്ങൾ സ്ഥലം വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ സാധ്യത ഉള്ളത്. വൃശ്ചിക ലഗ്നത്തിലാണ് ജനനമെങ്കിൽ സഹോദരിമാരായിരിക്കും കൂടുതൽ. പിതാവിന്റെ കുടുംബ സ്വത്ത് നിങ്ങൾക്ക് കൈവരാനുള്ള സാധ്യത കൂടുതലാണ്. ഭീരുത്വം കലർന്ന പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകുന്നതായും മറ്റുള്ളവർ വീക്ഷിക്കാനിടയുണ്ട്. അതേസമയത്ത് മധുരോദാരമായ ശൈലി പെരുമാറാനുള്ള ഒരു ശേഷി നിങ്ങൾക്കുണ്ട്. ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാനാണ് പൊതുവെ നിങ്ങളുടെ താല്പര്യം. ധനുലഗ്നത്തിലാണ് ജന്മമെങ്കിൽ അത്ര മെച്ചപ്പെട്ട ധനസ്ഥിതിയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ധനവും സമയവും അപഹരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അനുകൂലമല്ലാത്ത പല തരത്തിലുള്ള ജീവിത പരിസ്ഥിതികളെ നിങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയും ധനുലഗ്നത്തിൽ ജനിച്ചാലുണ്ട്. മകരം ലഗ്നത്തിലാണ് തിരുവോണ നക്ഷത്രത്തിൽ നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമായ ധാരാളം യാത്രകൾ നിങ്ങൾ നടത്തേണ്ടി വരും. പെൺകുട്ടികളായിരിക്കും നിങ്ങൾക്ക് മക്കളായിട്ടുണ്ടാവുക. കൂടുതലും പെൺകുട്ടികളായിരിക്കും എന്നുള്ളതാണ്. മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ദുർബലമാകുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കുംഭലഗ്നത്തിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ ദുർവയശീലം നിങ്ങൾക്ക് കാര്യമായിട്ടുണ്ടാകും. നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാവാനുള്ള സാധ്യതയും കൂടുതലാണ്. വല്ലാത്തൊരു ഭയം മാനസികമായിട്ട് നിങ്ങൾക്ക് പൊതുവെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മീന ലഗ്നത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ശരിക്കും ഭാവനാശാലികളായ തിരുവോണ നക്ഷത്രക്കാർ നിങ്ങളായിരിക്കും. അമ്മ വഴി ശരിക്കും സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും സുഖിച്ചു കഴിയാൻ സാധ്യതയുള്ള തിരുവോണ നക്ഷത്രക്കാർ മീന ലഗ്നക്കാരാണ്. പദവികളും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. തിരുവോണം നക്ഷത്ര മേഖലയിൽ ചന്ദ്രൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റ് ഗ്രഹങ്ങളും അതുവഴി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പാപഗ്രഹങ്ങളാണ് ചന്ദ്രനോടൊപ്പം തിരുവോണ നക്ഷത്രത്തിൽ ഉള്ളതെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത അത്തരം അവസ്ഥയിൽ ആ ജാതകനുണ്ടാകും. ശനി, ചൊവ്വ, രാഹു, കേതു, ഗുളികൻ എന്നിവയിൽ ഏതെങ്കിലുമോ ഒന്നിലധികമോ ഒന്നിച്ചു നിന്നാലും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായും നമ്മൾ വേണ്ട പരിഹാര ക്രിയകൾ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അതേസമയത്ത് ശുഭഗ്രഹങ്ങളായ ബുധനോ ശുക്രനോ വ്യാഴമോ ആണ് ചന്ദ്രനോടൊപ്പം തിരുവോണ നക്ഷത്രത്തിലുള്ളതെങ്കിൽ നല്ല ഫലങ്ങളാണ് ജാതകനുണ്ടാവുക. ശാന്തമായ മനസ്സും സമൃദ്ധി നിറഞ്ഞ ജീവിതവും ഉന്മേഷഭരിതമായ ബുദ്ധിയും ഒക്കെ ജാതകന് ലഭിക്കാൻ അവസരമുണ്ടാകും. വേണ്ടാത്ത ചിന്തകൾ കയറി വന്ന് മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുകയുമില്ല.
അതുപോലെ തന്നെ ചന്ദ്രന്റെ ശത്രുപക്ഷത്തുള്ള ഗ്രഹങ്ങൾ തിരുവോണത്തിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ ജാതകന് പ്രക്ഷുബ്ധമായ മനസ്സുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകളോട് തട്ടിക്കേറുന്നതും ആവശ്യമില്ലാതെ ജ്യേഷ്ഠസ്ഥാനീയരോട് ഉടക്കുന്നതും ഒക്കെ ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ശ്രദ്ധ അക്കാര്യത്തിൽ ജാതകൻ കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ദശ ചന്ദ്രദശയാണ്. പരമാവധി 10 വർഷമാണ് ചന്ദ്രദശ തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. 1-ാം പാദത്തിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ പരമാവധി 10 വർഷവും മിനിമം 7.5 വർഷവും ചന്ദ്രദശ ഉണ്ടായിരിക്കും. 2-ാം പാദത്തിലാണെങ്കിൽ പരമാവധി 7.5 മിനിമം 5, 3-ാം പാദത്തിലാണെങ്കിൽ പരമാവധി 5 മിനിമം 2.5, 4-ാം പാദത്തിലാണെങ്കിൽ പരമാവധി 2.5. അപ്പൊ ഇതാണ് പൊതുവെ ആ ദശാകാലത്തെക്കുറിച്ച് പറയുവാനുള്ളത്. പൊതുവായ ചില ഫലങ്ങൾ മാത്രമേ ദശയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാണ്. എന്നാലും ആദ്യത്തെ ദശ ചന്ദ്രദശ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് മാതാപിതാക്കൾക്ക് അരിഷ്ടതയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ സമാധാനത്തിന് കുറവുണ്ടാകുന്നതും ശിശുവിന് ബാലാരിഷ്ടത ഉണ്ടാകുന്നതും ബാലപീഡകൾ ഉണ്ടാകുന്നതും ഒക്കെ സ്വാഭാവികമാണ്. സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും ഒക്കെ മാറി മാറി വരുന്നത് ഈ ദശയുടെ ഒരു പ്രത്യേകതയാണ്. ചില സമയത്ത് നല്ല സൗഖ്യമായിരിക്കും, ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ദശ എന്ന നിലയിൽ ചന്ദ്രദശയിൽ ഭാഗ്യവും നിർഭാഗ്യവും സന്തോഷവും സങ്കടവും ഒക്കെ മാറി മാറി വരാനുള്ള സാധ്യത തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെ ശക്തമായി തന്നെ ഉണ്ടെന്നാണ്. ചന്ദ്രദശയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദോഷങ്ങൾ മാറ്റുവാനായിട്ട് ഭദ്രകാളിയും ദുർഗയൊക്കെ ഒന്ന് പൂജിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. 2-ാമതായിട്ട് തിരുവോണ നാളുകാർക്ക് വരുന്നത് ചൊവ്വാദശയാണ്. 7 കൊല്ലമാണ് ചൊവ്വാദശയുള്ളത്. ഇക്കാലത്ത് എന്തുകൊണ്ടും നല്ല ഫലങ്ങളൊക്കെ ജാതകന് ലഭിക്കേണ്ട സമയമാണ്. കുടുംബത്തിലും വ്യക്തിപരമായിട്ടും ഒക്കെ ധനലാഭം ഉണ്ടാകേണ്ട സമയമാണ്. ഭൂമി വസ്തുക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. അതേസമയത്ത് ചൊവ്വയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നിർബന്ധ ബുദ്ധിയും കളവ് പറയാനും ചെയ്യാനുമുള്ള വാസനയും ഒക്കെ ഉണ്ടാകും. കൂട്ടുകാരുമായി വഴക്കുണ്ടാക്കുക, അനുസരണക്കേട് കാണിക്കുക ഒക്കെ സംഭവിക്കും. അതേസമയത്ത് ചൊവ്വ നല്ല നിലയിലാണ് ഗ്രഹനിലയിൽ വരുന്നതെങ്കിൽ ശരിക്കും ശുഭകരമായ കാര്യങ്ങളാണ് സംഭവിക്കുക. ബലവാനായിട്ടാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ സഹോദരന്മാർക്കും നല്ല ഫലങ്ങളായിരിക്കും. മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സഹോദരന്മാർക്ക് ദോഷവുമായ കാലഘട്ടം കൂടിയാണ്. ഭദ്രകാളിയെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ സമയത്ത് ദർശനം നടത്തുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. 3-ാമതായി വരുന്നത് രാഹുദശയാണ്. രാഹുദശ നിങ്ങൾക്കറിയാം 18 കൊല്ലമാണ്. തിരുവോണ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൗവന കാലമാണ് രാഹുദശ എന്ന് പറയുന്നത്. പൊതുവെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഗ്രഹനിലയിൽ രാഹു ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് ഗ്രഹത്തിന്റെ കൂടെ നിൽക്കുന്നു, മറ്റ് ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആപത്തിനെ ഉണ്ടാക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം പ്രത്യേകം കരുതിയിരിക്കേണ്ടതാണ്. രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അസാന്മാർഗികമായ ജീവിത താല്പര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ദുശീലങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഒരു ശ്രദ്ധ ജാതകന്റെ രക്ഷകർത്താക്കളും ജാതകനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുദേശയുടെ ശാന്തിക്ക് വേണ്ടി നാഗദേവന്മാരെ പൂജിക്കുന്നതും ദുർഗാ ഭഗവതിയെ വണങ്ങുന്നതും ഒക്കെ എന്തുകൊണ്ടും നല്ലതാണ്. 4-ാമതായി വ്യാഴദശയാണ് തിരുവോണ നാളുകാർക്കുള്ളത്. 16 വർഷമാണ് വ്യാഴദശ എന്ന് പറയുന്നത്. യൗവന മധ്യം തൊട്ട് മധ്യവയസ്സിന്റെ ആരംഭത്തോളം നീളുന്നതാണ് വ്യാഴദശ. ക്ഷേമം, സൗഭാഗ്യം, മനഃശാന്തി എന്നിവ പുലരുന്ന കാലമാണ്. ശരാശരി 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയാണ് വ്യാഴദശയുടെ കാലം. തിരുവോണ നക്ഷത്രക്കാരെ നമ്മളൊന്ന് പരിഗണിച്ചു നോക്കിയാൽ ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതേ സമയത്ത് ആത്മീയമായ ചിന്താഗതി പുലർത്താൻ ജാതകന് താല്പര്യം വരുന്ന ഒരു കാലഘട്ടവുമാണ്. നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വരുമാനം വരാനും ഉദ്യോഗത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ദാമ്പത്യം മെച്ചപ്പെടാനും സന്താനങ്ങൾ ലഭിക്കാനും ഒക്കെയുള്ള സമയമാണ്. അതേസമയത്ത് വ്യാഴം 3-12 ഭാവങ്ങളിലാണെങ്കിൽ അനിഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. നഷ്ടങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകേണ്ട സമയം കൂടിയാണിത്. മേടം, കർക്കടകം, മീനം, ധനു, കുംഭം, വൃശ്ചികം തുടങ്ങിയ രാശികളിൽ ആണ് സ്ഥിതിയെങ്കിൽ 2, 4, 5, 9 എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ള വ്യാഴദശ ഭാഗ്യം കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വ്യാഴാഴ്ച വ്രതനിഷ്ഠാനം നടത്തുന്നതും ഭാഗവത ഗ്രന്ഥപാരായണം നടത്തുന്നതും ഒക്കെ ഈ സമയത്ത് നല്ല ഫലങ്ങൾ നൽകുവാൻ സഹായിക്കും. അത് കഴിഞ്ഞു വരുന്നത് ശനിദശയാണ്. ശനിദശ 19 കൊല്ലക്കാലമുണ്ട്. ദോഷം കൂടുതലായിരിക്കുന്ന കാലഘട്ടമാണ്. അതേസമയം ശനി മകരക്കൂറിന്റെ അധിപനാകിയാൽ ഗുണാനുഭവങ്ങളും വന്നു ചേരും. ഭവനം പുതുക്കിപ്പണിയുക, പുതുവാഹനങ്ങൾ വാങ്ങുക, കുടുംബക്ഷേത്രത്തിന്റെ ജീർണ ഉദ്ധാരണ കാര്യങ്ങളിൽ പങ്കെടുക്കുക ഒക്കെ ഈ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനഃശാന്തി കുറയുന്നതായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ നടത്തിയാലും പ്രയോജനം
ഇല്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാൽമുട്ടുകളെ സംബന്ധിക്കുന്ന അസുഖങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. വാദജന്യമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ശനി ഗ്രഹനിലയിൽ ദുർബലനാണെങ്കിൽ തൊഴിൽ ചെയ്യുന്ന മേഖല കുറച്ച് പ്രക്ഷുബ്ധമാകാനും അശാന്തമാകാനൊക്കെ സാധ്യതയുണ്ട്. പദവികളിൽ നിന്നൊക്കെ തരംതാഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദോഷശാന്തിക്കായി ധർമ്മശാസ്താവിനെ ഭജിക്കുന്നത് എന്തുകൊണ്ടും നല്ലത്. അത് കഴിഞ്ഞ് വരുന്നത് ബുധദശയാണ്. ബുധദശ 17 കൊല്ലക്കാലമുണ്ട്. ജീവിതത്തിൽ പല നേട്ടങ്ങളും തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന കാലഘട്ടമാണ് ബുധദശ. ഒരു ശുഭഗ്രഹം കൂടി ആയതിനാൽ ഗുണഫലങ്ങൾക്ക് മുൻതൂക്കമുള്ള സമയം കൂടിയാവും. ഭാഗ്യമെല്ലാം വർദ്ധിക്കും. മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാകും. നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതും ഊഹിക്കണം. മൗഢ്യം എപ്പോഴും വരാൻ സാധ്യതയുള്ള ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ എന്നുള്ളത് കൊണ്ട് തന്നെ മൗഢ്യ സാധ്യതയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഒന്ന് മന്ദീഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന കേതുദശയും തുടർന്ന് മറ്റ് ദശകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പ്രായം കൂടി വരുന്നത് കൊണ്ട് തൽക്കാലം നമുക്ക് ആ ഭാഗം ഒന്ന് വിടാം. തിരുവോണ നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഉപരി വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് വലിയ പുരോഗതി കിട്ടുവാൻ വിഷമമാണ്. ഇവരുടെ പഠിപ്പും തൊഴിലും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഒന്നും കാര്യമായി പഠിച്ചില്ലെങ്കിലും ഇവരുടെ ലോക പരിചയവും ഏത് കാര്യത്തെക്കുറിച്ചും രണ്ടു വാക്ക് പറയാനുള്ള കഴിവും ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. കേട്ടറിവിൽ നിന്നും വായിച്ചറിവിൽ നിന്നും ഒക്കെ അവർ നേടുന്ന അറിവാണത്. ബാങ്കിംഗ്, അധ്യാപനം, പുരാവസ്തുക്കളുടെ ക്യൂറേറ്റർ, ഗ്രന്ഥകർത്താവ്, റേഡിയോ, ടെലിവിഷൻ, ടെലിഫോൺ, ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മാധ്യമങ്ങൾ ഒക്കെ ഇവർക്ക് വഴങ്ങുന്ന മേഖലയാണ്. ഗതാഗത വകുപ്പ്, പത്രത്തിലെ ഗോസിപ്പ് കോളം എഴുത്ത്, രഹസ്യ സ്വഭാവമുള്ള കർമ്മങ്ങൾ ചെയ്യൽ, നിയമമേഖല, അതുപോലെ സൈക്കോളജി ആയി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, ഇങ്ങനെ വിവിധ കാര്യങ്ങളും അതോടൊപ്പം വിദേശ ജോലിയും ഒക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സൗഹൃദത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദീർഘകാല സൗഹൃദം ഇവർക്ക് അധികം ഉണ്ടാവത്തില്ല. ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് കരുതുന്ന പലരും ഇവർക്ക് പിന്നീട് ഏറ്റവും വലിയ ശത്രുക്കളാവുകയും ചെയ്യും. തിരുവോണ നാളുകാർക്ക് എത്ര പൊതിഞ്ഞു വെച്ചാലും ഒരു ഈഗോ ഉണ്ട്. ആ ഈഗോ പൊതുവെ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊള്ളും എന്നതാണ് സത്യം. സാമ്പത്തികമായ പ്രശ്നങ്ങളായിരിക്കും മിക്കവാറും ശത്രുതയിൽ എത്തിച്ചേരാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഇവരുടെ തമാശ പറയുമ്പോൾ അതിനിടയിൽ പരിഹാസം കലർത്തി പറയുന്ന ഒരു ശൈലി ഇവർക്ക് ശത്രുത ഉണ്ടാക്കി കൊടുക്കാൻ ഇടവുള്ള ഒരു കാര്യമാണ്. ശരിക്കും അറിവുള്ള കാര്യങ്ങളിൽ മേൽക്കൈയുള്ള ആളുകൾ ഇവരുടെ ശത്രുക്കളായി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സഹോദര സ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല സഹോദരങ്ങളാണ് പൊതുവെ ഇവർക്കുണ്ടാവുക. ഇവരുടെ നന്മ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളായിരിക്കും ഇവർക്ക് പൊതുവെ കിട്ടുക. സഹോദരങ്ങളുമായി അകന്ന് താമസിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. പൊതുവെ സന്താനങ്ങൾ കുറവുമായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ പെൺകുട്ടികളാണ് മക്കളായി വരാനുള്ള സാധ്യത കൂടുതൽ. എന്നാൽ തിരിച്ചും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അത് പങ്കാളിയുമായി കൂടി ബന്ധിപ്പിച്ച് ആലോചിക്കുന്ന വിഷയമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിനിണങ്ങിയ ദാമ്പത്യമായിരിക്കും പൊതുവെ തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുക. എന്നാൽ ചില പ്രത്യേക ശൈലിയിൽ ആലോചിച്ചാൽ തിരുവോണ നാളുകാരുടെ ദാമ്പത്യത്തിൽ കുറച്ചൊക്കെ അസുന്തുലിത അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും സ്പഷ്ടമാണ്. കുടുംബക്കാരോ സാഹചര്യങ്ങളോ അല്ല അതിന് ഉത്തരവാദികളാകുന്നത്, മറിച്ച് സഹകരണമില്ലായ്മയും തൻ്റെ ഇടവും ഒക്കെയാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യത. തിരുവോണ നക്ഷത്രത്തിലെ സ്ത്രീകൾ പൊതുവെ കുറച്ച് ഈഗോ ഉള്ളവരായതുകൊണ്ട് ഞാനെന്ന ഭാവം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. തിരുവോണ നാളിൽ ജനിച്ച പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിരിക്കും സന്തുഷ്ടകരമല്ലാത്ത ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ അനവധി ഫലങ്ങളാണ് തിരുവോണ നാളുകാരെ കുറിച്ച് പറയാനുള്ളത്. തിരുവോണ നാളുകാർ അനവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. വിഷ്ണു ഭക്തരാകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ ചന്ദ്രനെ ഭജിക്കുന്നതും നല്ലതാണ്. ശാസ്താവുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്ത് ശാസ്താവിനെയും ശനി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ദശകൾ മാറുന്നതനുസരിച്ച് ദശാനാഥനായ ഗ്രഹത്തെയും അധിഷ്ഠാന ദേവതകളെയും ഭജിക്കാൻ മറക്കരുത്. ചന്ദ്രദശയിൽ ദുർഗാദേവിയെയും ചൊവ്വാദശയിൽ മുരുകനെയും രാഹുദശയിൽ നാഗങ്ങളെയും അല്ലെങ്കിൽ ദുർഗയെയും വ്യാഴദശയിൽ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ശനിദശയിൽ ശാസ്താവിനെയും ബുധദശയിൽ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ കേതുദശയിൽ ഗണപതിയോ ചാമുണ്ടിയോ ഒക്കെ ഭജിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക് നല്ലതേ വരുത്തും. അതുപോലെ കുടുംബദേവതയെ നിത്യവും പ്രാർത്ഥിക്കാനും മറക്കാതിരിക്കുക. എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ ഇക്കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നാളിനെക്കുറിച്ചും ഒക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, ജാതകം പൂർണ്ണമായി വേണമെങ്കിലും ഒക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ കാണുന്ന ശൈലിയിൽ നിങ്ങൾ ആക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് ഫലങ്ങളുണ്ടാവും. താങ്ക് യു.